നമസ്കാരം. ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്നതിനിടെ ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുല്ല റോക്കറ്റാക്രമണം നടത്തിയതായി റിപ്പോർട്ട്. വടക്കൻ ഇസ്രയേലിലെ സൈനിക ആസ്ഥാനത്തിന് നേരെയാണ് ഹിസ്ബുല്ല ആക്രമണം നടത്തിയത്. ഇറാൻ പിന്തുണയോടെ ലെബനോൺ ആസ്ഥാനമായിട്ടാണ് ഹിസ്ബുല്ല പ്രവർത്തിക്കുന്നത്. ഇസ്രയേൽ സൈനിക കേന്ദ്രത്തിന് നേരെ നിരവധി മിസൈലുകൾ തൊടുത്തുവെന്ന് ഹിസ്ബുല്ല സ്ഥിരീകരിച്ചു. തെക്കൻ ലെബനോണിലെ ഗ്രാമങ്ങളിൽ ഇസ്രയേൽ കടന്നുകയറ്റം നടത്തിയതിന് തിരിച്ചടിയായിട്ടാണ് ഹിസ്ബുല്ലയുടെ ആക്രമണമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലെബനനിൽ നിന്ന് 35 റോക്കറ്റുകൾ തൊടുത്തുവെന്നും ആക്രമണത്തിൽ ആളപായമൊന്നുമില്ലെന്നും ഇസ്രയേൽ അറിയിച്ചു. ശക്തമായ തിരിച്ചടി നൽകിയെന്നും ഇസ്രയേൽ സൈനിക വക്താവ് വ്യക്തമാക്കി. ആക്രമണങ്ങളിൽ ഇതുവരെ ലെബനോണിൽ 376 പേരും ഇസ്രയേലിൽ 10 സൈനികരും 8 നാട്ടുകാരും കൊല്ലപ്പെട്ടു. സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാന്റെ എംബസിക്ക് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതോടെയാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമായത്. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു. ഇതിന്റെ ചുവടുപിടിച്ചാണ് ലെബനോണിൽ നിന്ന് ഹിസ്ബുല്ല ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് നീക്കം നടത്തുന്നത്. ഇറാൻ നഗരമായ ഇസ്ഫഹാനിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെപ്പറ്റി കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നിരുന്നു. റഷ്യൻ നിർമ്മിത S-300 ആന്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ഉന്നമിട്ടായിരുന്നു ആക്രമണം എന്നാണ് റിപ്പോർട്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. 2016 ഇറാന് S-300 വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യ കൈമാറിയത്. ഇറാന്റെ ആണവ കേന്ദ്രവും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമുള്ള പ്രദേശത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം എന്നാണ് വിവരം. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാനിൽ തകർത്ത പ്രദേശത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് രാജ്യാന്തര മാധ്യമങ്ങളായ ന്യൂയോർക്ക് ടൈംസും BBCയുമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇസ്ഫഹാൻ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ വടക്ക് കിഴക്കായി സ്ഥാപിച്ചിട്ടുള്ള S-300 പ്രതിരോധ സംവിധാനത്തിന്റെ ആയുധപ്പുരയുടെ ചിത്രങ്ങളാണ് പുറത്തുവന്നത്. BBCക്ക് ലഭിച്ച ഉപഗ്രഹ ചിത്രങ്ങളിൽ April 15 രഹസ്യകേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന S-300 കാണാം. ഗൂഗിൾ എർത്തിലെ ഏറ്റവും പുതിയ ചിത്രത്തിലാകട്ടെ S-300 ഇല്ലാത്ത ശൂന്യസ്ഥലമാണ് കാണുന്നത്. ആക്രമണമുണ്ടായതിൻ്റെ വടക്ക് ഭാഗത്താണ് നഥാൻസ് ആണവ കേന്ദ്രം. ഡ്രോണുകളും മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ പതിച്ചു എന്നാണ് സൂചന. എന്നാൽ ഇറാന്റെ വ്യോമാതിർത്തിയിൽ സംശയകരമായി ഒന്നും സൈന്യം കണ്ടെത്തിയിട്ടില്ല എന്നാണ് 2 ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. S-300 പ്രതിരോധ സംവിധാനത്തിൻ്റെ റഡാറിന് കേടുപാട് സംഭവിച്ചെങ്കിലും മിസൈൽ ലോഞ്ചറുകൾക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ആക്രമണത്തിലെ നാശനഷ്ടത്തിന്റെ വ്യാപ്തി ഇപ്പോഴും പുറത്തുവന്നിട്ടില്ല. ഇരുപക്ഷവും അവകാശവാദങ്ങൾ ഉന്നയിക്കാത്തതിനാൽ ഇസ്രയേൽ എന്തുതരം ആയുധങ്ങളാണ് ഉപയോഗിച്ചത് എന്നും വ്യക്തമല്ല. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുമെന്ന സന്ദേശം ഇറാന് നൽകുകയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത് എന്നാണ് വിലയിരുത്തൽ.